സ്വന്തം ഭാര്യയെക്കുറിച്ച് മോശം കാര്യങ്ങൾ കേട്ടാലോ, അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലോ, ഒരു ഭർത്താവിനും അത് സഹിക്കാനാവില്ല. കൊല്ലത്തെ മഹിളാ മോർച്ച നേതാവിന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം വന്നു. 5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി സന്ദേശം. സംഭവത്തിൽ പ്രവാസിയായ ഭർത്താവ്, യുവമോർച്ച നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസിനും BJP നേതൃത്വത്തിനും പരാതി നൽകിയിരിക്കുകയാണ്. അതേസമയം ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് ഭാര്യയും പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ സൗഹൃദം സ്ഥാപിച്ച് യുവമോർച്ച മുൻ ജില്ലാ ഭാരവാഹികൾ കൂടിയായ നേതാക്കൾ തന്റെ ഭാര്യയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നെന്ന് ഭർത്താവിന്റെ പരാതിയിൽ ആരോപിക്കുന്നു. യുവമോർച്ച നേതാക്കളുടെ സുഹൃത്തായ യുവാവാണ് യുവതിയെ പ്രണയം നടിച്ച് വശത്താക്കിയത്. 2 ആഴ്ച മുമ്പ് നേതാക്കൾ യുവതിയുമൊത്ത് മൂന്നാറിൽ പോയി ഹോട്ടലിൽ തങ്ങിയെന്നും അവിടെ വെച്ച് പകർത്തിയ അശ്ലീല ചിത്രങ്ങൾ തനിക്ക് അയച്ച ശേഷം 5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഭർത്താവ് ആരോപിച്ചു. മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹി ഇടനിലക്കാരിയായിരുന്നെന്നും ഇയാൾ പറയുന്നു. അവനുമായിട്ട് പരിചയപ്പെടുകയും അവൻ എന്റെ ഭാര്യയെ ചീറ്റ് ചെയ്യുകയും വലയിൽപ്പെടുത്തുകയും ചീറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അത് എന്റെ ഭാര്യ, എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ എല്ലാം അവൻ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്റെ ഭാര്യയുമായിട്ട് പല സ്ഥലങ്ങളിലും അവൻ പോവുകയും വീഡിയോ പിടിക്കുകയും ഇവിടെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എന്നിവിടങ്ങളിൽ പോയി ദിവസങ്ങളോളം തങ്ങുകയും പിന്നെ വീഡിയോ പിടിച്ചിട്ട് പിന്നെ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അത് സത്യം പറഞ്ഞാൽ ഒരു ഭർത്താക്കന്മാരും കാണാൻ ആഗ്രഹിക്കാത്ത ഫോട്ടോസാണത്. ആ ഫോട്ടോ അയച്ചു തന്നിട്ട് പിന്നെ അവന് പണം, പൈസ വേണം, പൈസ, അതായത് അവന് 5 ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയുണ്ടായി, ചൂടായിട്ട് സംസാരിക്കുകയുണ്ടായി. വിദേശത്തായിരുന്ന തന്റെ പക്കൽ നിന്ന് ഭാര്യയെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചോർത്തിയെടുത്തു. അശ്ലീല ചിത്രങ്ങൾ വാട്സാപ്പിൽ ലഭിച്ചതോടെയാണ് വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയതെന്നും ഭർത്താവ് പറഞ്ഞു. അതേസമയം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് കാട്ടി BJP പ്രവർത്തക ഭർത്താവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. 2 പരാതികളിലും അന്വേഷണം നടന്നു വരികയാണെന്ന് കൊല്ലം ഈസ്റ്റ് SHO അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.